നമസ്കാരം. ഈ നാടിനെ കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഇറങ്ങി നിന്ന് സർക്കാരിനോട് പറയുകയാണ്, ഇവിടെ ഒരു സർക്കാർ കോവിഡിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അവാർഡുകൾ വാങ്ങിക്കൂട്ടി, പലതിലും ആർട്ടിക്കിൾ വന്നു, പലതരത്തിലുള്ള പൊങ്ങച്ചങ്ങൾ പറഞ്ഞു, ഈ നാടിനെ പല മേഖലകളിൽ നിന്ന് ആദരിക്കപ്പെട്ടു, ഇപ്പോൾ എന്തായി? ഇപ്പോൾ കോവിഡ് വ്യാപനം ഇവിടെ അതിൻ്റെ പൂർണ്ണ തോതിലേക്ക് കടക്കുമ്പോൾ സർക്കാർ ഒരു വൻ പരാജയമായി മാറി എന്ന ആരോപണം ഉന്നയിക്കാൻ, എന്തായിരുന്നു ഇത്രയും കാലം നിങ്ങളുടെ താല്പര്യം? ഇത് തന്നെയല്ലേ IMA പോലുള്ള ഒരു സംഘടന ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കുറച്ചു കാലം മുമ്പ്, കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ആഴ്ച പുറകിലേക്ക് എടുത്താൽ മതി, ഈ നാട്ടിൽ പെരുന്നാൾ കടന്നു വന്ന സന്ദർഭത്തിൽ എന്തൊക്കെയായിരുന്നു? ഈ സിസ്റ്റം ശരിയല്ല, അശാസ്ത്രീയമാണ്, തുറന്നുവിടണം. സർക്കാരിൻ്റെ ഈ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ തീരുമാനമെടുക്കുന്നത് ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, മുഖ്യമന്ത്രി നിന്നു കൊടുക്കുന്നു, അതുകൊണ്ട് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല, അതിനുവേണ്ടി ഇവിടെ ചാനൽ ചർച്ചകൾ അങ്ങോട്ട് കൊടുമ്പിരി കൊള്ളിച്ച് നടത്തി. ഇപ്പോൾ 33,000 മുകളിലേക്ക് കേരളത്തിലെ കോവിഡ് കേസുകൾ പോവുകയാണ്. അപ്പോൾ ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനൊന്നുമില്ല. IMA എന്ന് പറയുന്ന ഒരു സംഘടന ഈ നാട്ടിലുണ്ട്, എവിടെയാണവർ? അതായത് ഇത്രമാത്രം അവസരവാദികളായിട്ടുള്ള വ്യക്തികൾ ഈ നാട്ടിലുണ്ടോ എന്ന് സംശയിച്ചു പോകും പലകുറിയുള്ള അവരുടെ പ്രതികരണങ്ങൾക്കുണ്ട്. IMA എന്ന് പറയുന്നത് ഈ നാട്ടിലെ ആരോഗ്യ മേഖലയിലെ അപ്പോസ്തലന്മാരൊന്നും ആരും അംഗീകരിച്ചിട്ടില്ല. ഈ നാട്ടിലെ മറ്റു സംഘടനകളെ പോലുള്ള ഒരു സംഘടനയാണ് IMA, പക്ഷേ അതിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുന്നതുകൊണ്ട് ഈ നാടത് അംഗീകരിച്ചിട്ടുണ്ട്, അവർ പറയുന്ന വാചകങ്ങളെ കാതോർക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് മാധ്യമങ്ങളെയും കുറച്ച് രാഷ്ട്രീയക്കാരെയും സംതൃപ്തിപ്പെടുത്താൻ അവർ അവസരവാദപരമായിട്ടുള്ള നിലപാടുകൾ പലകുറി സ്വീകരിക്കാറുണ്ട്. അതിൻ്റെ പരിണിത ഫലം ഇപ്പോൾ അനുഭവിക്കേണ്ടി വരികയാണ്. അത് സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ ഈ മാസം ആദ്യഘട്ടത്തിലൊക്കെ എടുത്തു നോക്കിയാൽ മതി, ഇവർ പല ചാനൽ ചർച്ചകളിൽ ചെന്നിരുന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്. അശാസ്ത്രീയമായിട്ടുള്ള ലോക്ക്ഡൌൺ ആണ് ഈ നാട്ടിൽ നടപ്പാക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാം ശാസ്ത്രീയമായല്ലോ അല്ലേ? ഇനി ഉത്തരവാദിത്തം ഗവൺമെന്റിന്റെ കയ്യിലാണ്. അതായത് ഈ നഷ്ടപ്പെടാൻ പോകുന്ന ജീവനുകളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കോവിഡ് വ്യാപനത്തെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഉത്തരവാദിത്തം മുഴുവൻ ഗവൺമെന്റ് ചുമലിലേക്ക് വരിക. ഇത്രയും നാൾ ഈ പറയുന്ന ജനങ്ങളെ ഇളക്കിവിടാൻ വേണ്ടി പലതരത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നവർ, അവരുടെ വികാരമുണർത്തി തെറ്റിദ്ധാരണ പരത്തി ഇത്തരത്തിൽ ഈ നാടിന്റെ അവസ്ഥ വളരെ ദുരിതപൂർണമാക്കിയതിനു ശേഷം അവർ സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടി തിരിഞ്ഞിട്ടുണ്ട്. എന്തൊരു കാപാലികന്മാരാണ് ഇവർക്ക്! ഈ നാട്ടിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? നിങ്ങൾക്ക് അവസരവാദപരമായിട്ട് എവിടെയെങ്കിലും വികാരങ്ങൾ ഉണർത്തി അവിടെ നുഴഞ്ഞു കയറാൻ പറ്റുമോ എന്നാണ് ശ്രമിക്കുന്നത്. ആ നുഴഞ്ഞു കയറ്റത്തിലൂടെ നിങ്ങൾ ശ്രമിച്ചത് ഈ നാട്ടിൽ ഒരുപാട് പേരുടെ ജീവനുള്ള സുരക്ഷിതത്വത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കൈവിട്ടു പോകാൻ പോകുന്ന ജീവനുകൾക്കൊക്കെ ആരുത്തരവാദിത്തം പറയും? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ നിലപാടോ സഹായമോ ചെയ്യാൻ കഴിയുമോ? വായിക്കാത്തു കിടക്കുന്ന നാക്കിന് എല്ലില്ല എന്ന് കരുതി എന്ത് തോന്നിവാസവും വിളിച്ചു പറഞ്ഞു, എന്ത് തെറ്റിദ്ധാരണ പരത്തുന്ന സ്റ്റേറ്റ്മെന്റുകളും ഈ നാട്ടിൽ ഇറക്കിവിട്ട് കുറച്ച് രാഷ്ട്രീയ താല്പര്യമുള്ള ഡോക്ടർമാരെ കൊണ്ടുകൂടി വിദഗ്ധരാണെന്നുള്ള പാനലിൽ കൊണ്ടുവന്നിരുത്തി ഈ വർത്തമാനമൊക്കെ പറയിച്ച് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത തരത്തിൽ ഈ വിഷയത്തിന്റെ ആശങ്ക നിങ്ങൾ ദൂരീകരിച്ചു കൊടുത്തു. അവർ തുറന്നുവിട്ട പക്ഷികളെ പോലെ പറന്നു. ഇപ്പോൾ എന്തായി അവസ്ഥ? ഇപ്പോൾ പിടിച്ചു നിർത്താനായിട്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അശ്രാന്തം പരിശ്രമിക്കേണ്ട ഗതികേടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടിലെ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് പറയുകയാണ്. VT ബൽറാമിനെ പോലുള്ള വ്യക്തികൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്, മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കണം പോലും. പാലക്കാട് ഈ അടുത്ത ദിവസം കണ്ടതാണ്, ലോക്ക്ഡൌൺ ദിവസം കുറെ നേതാക്കന്മാരും കൂടി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന ഒരു വിരുദ്ധനാണ് ഈ പറയുന്ന ബൽറാം. അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന പ്രവർത്തനമാണ്. പിന്നെ മലപ്പുറത്ത് ഇത്രത്തോളം പ്രശ്നങ്ങൾ, കോഴിക്കോട് ഇത്രത്തോളം വ്യാപാരികളെ കൊണ്ട് പ്രശ്നമുണ്ടാക്കിച്ചത് ആരാണ്? ജമാഅത്ത് ഇസ്ലാമിയും ഒപ്പം ലീഗിന്റെ ഇടപെടലാണ് അത്തരം പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഈ നാട്ടിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണും അല്ലെങ്കിൽ അതിതീവ്ര രോഗവ്യാപനമുള്ള മേഖലകളിൽ പ്രത്യേക തരത്തിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി അവിടെ വേണ്ട സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ തിരിച്ച് വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതാണ്. അതിനെ എല്ലാം അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് ഇവിടുത്തെ കോൺഗ്രസും പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. എന്നിട്ട് ഇപ്പോൾ ജനങ്ങളെ തുറന്നുവിട്ട് അവരെ രോഗാതുരരാക്കുന്ന അവസ്ഥയിലേക്ക് ചെന്ന് എത്തിപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, നിങ്ങൾക്ക് ബാധ്യതയില്ല, നിങ്ങൾക്കിപ്പോൾ സർക്കാരിനെ കുറ്റം പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ്. പൊതുജനം മനസ്സിലാക്കുക, ഇവർ നിങ്ങൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവനോ നിങ്ങളുടെ സ്വത്തിനോ നിങ്ങളുടെ സംരക്ഷണമോ അവരുടെ ബാധ്യതയല്ല. അവർക്കിവിടെ രാഷ്ട്രീയം വളർത്തണം. അതിനൊരായിരം പേർ ഈ നാട്ടിൽ മരണപ്പെട്ടാൽ അത് അവരുടെ പ്രശ്നമല്ല. അത് മരണപ്പെടുമ്പോഴേ പിണറായിയുടെ ഭരണം മോശമാണെന്ന് അവർക്ക് വരുത്തി തീർക്കാൻ പറ്റും. അത് വരുത്താൻ വേണ്ടി അവർ അക്ഷീണം പ്രയത്നിച്ചു, കുറെ മതമേലധ്യക്ഷന്മാരെ കൂട്ടുപിടിച്ചു, കുറെ ആരോഗ്യ മേഖലയിലെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത വ്യക്തികളെ കൂട്ടുപിടിച്ചു.
അവർ തെറ്റിദ്ധാരണ പരത്തുന്ന കുറേയേറെ സ്റ്റേറ്റ്മെന്റുകൾ ഈ നാട്ടിൽ ഇറക്കിവിട്ടു. ജനങ്ങൾ അത് കേട്ട് തെറ്റിദ്ധരിച്ച് വീണ്ടും തെരുവുകളിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പോ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ ദൈനംദിനത്തെ കേസുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ വ്യാപനം നേരിടാൻ വേണ്ട വെന്റിലേറ്റർ സംവിധാനമോ അല്ലെങ്കിൽ ആശുപത്രികളോ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഇനി വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥ. ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന ഓരോ സംവിധാനത്തെ മോശമാണ്, സിസ്റ്റം ശരിയല്ല, അശാസ്ത്രീയമാണെന്നൊക്കെ പറയുന്നവർ ഇപ്പോൾ പറയുകയാണ് ഗവൺമെന്റിന്റെ വീഴ്ചയാണെന്ന് പോലും. ഇത്രയും കാലം ഇതിനുവേണ്ടി മുറവിളി ഉയർത്തിയവർ ആരാണ്? അവർക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കേണ്ടി വരും. ഇത്രമാത്രം നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു വലിയ രാഷ്ട്രീയ വിഭാഗം ഈ നാട്ടിലുള്ളതാണ് ഈ നാടിന്റെ തകർച്ചയ്ക്ക് വലിയ കാരണമായിട്ട് മാറിയിട്ടുള്ളത്. ഈ നാട് ഏത് വിധേനയും ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ വിഭാഗക്കാർ, പ്രത്യേക രാഷ്ട്രീയ കൂട്ടുകെട്ട്. ഈ നാടിനെ അംഗീകരിക്കുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്തവർ. അത് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നേട്ടമായി പോകുമെന്നോർത്ത് സങ്കുചിത ചിന്തയോടുകൂടി അതിനെ നോക്കിക്കാണുന്നവർ. ഇത്തരം വ്യക്തികളെ കൊണ്ട് എങ്ങനെയാണ് ഒരു നാട് ഈ പ്രതിസന്ധി ഘട്ടത്തെ നേരിടാൻ കഴിയുക? അവർക്ക് അവരുടേതായ രാഷ്ട്രീയ നേട്ടം. ഇത്രയും പേരെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് എന്താണ് ഇവർ നേടിയിട്ടുള്ളത്? ഇപ്പോ ഈ നാടിൽ നഷ്ടപ്പെടാൻ പോകുന്ന ഓരോ ജീവനും അതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ ബാധ്യതയും ഏറ്റെടുക്കാൻ പ്രതിപക്ഷത്തിന് ആർജവുമുണ്ട്. ഇത്രയും കാലം നിങ്ങൾ സംസാരിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, നിങ്ങൾ സർക്കാർ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും അല്ലെങ്കിൽ അന്തി ചർച്ചകളെല്ലാം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഫീഡ്ബാക്ക് എന്തായിരുന്നു? അതിൽ പിടിച്ചാണ് അവർ ഇത്തരത്തിൽ മുറവിളികൾ ഉയർത്തുകയും ഗവൺമെന്റ് സംവിധാനം അതിൽ റിലാക്സേഷൻ വരുത്തി കൊടുത്തും. ഇപ്പോ എല്ലാം കൈവിട്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന ഈ തരം രാഷ്ട്രീയം ഇത് ഈ സമൂഹം തിരിച്ചറിയും. നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക, ഈ നാട് പണ്ടത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുള്ള ഒരു നാടൊന്നുമല്ല. കാര്യങ്ങൾ എണ്ണി എണ്ണി അവരെ ബോധ്യപ്പെടുത്താൻ സംവിധാനമുണ്ട്. നിങ്ങൾ ആരെയൊക്കെയോ വഴിതെറ്റിച്ചതിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിൽ വന്നു ചേരാൻ പോകുന്ന ഈ ഗുരുതരമായ അവസ്ഥയാണ്. അതിന്റെ ഉത്തരവാദിതകൾ ഈ നാട്ടിലെ പ്രതിപക്ഷവും അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച കുറേയേറെ വിദഗ്ധരെന്ന് അവകാശപ്പെടുന്ന ചിലരുമാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന സന്ദർഭമാണ് ഇപ്പോൾ കടന്നു വരുന്നത്.